സ്റ്റിക്കേഴ്സ്. എന്താണ് സ്റ്റിക്കേഴ്സ്, എന്തിനാണ് സ്റ്റിക്കേഴ്സ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ എവിടെ ഷെയർ ചെയ്യുന്നവരോ അടിപൊളി സ്റ്റിക്കറുകൾ ഷെയർ ചെയ്യാൻ നോക്കും. ഈ സ്റ്റിക്കറുകൾ നമ്മളെ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അവതാറായിട്ട് ഉണ്ടാക്കിയാലോ. ഇപ്പോൾ വാട്സപ്പിൽ, എൻ്റെ വാട്സപ്പിൽ ഡി പി കാണിച്ച് തരാം. എൻ്റെ വാട്സപ്പിൽ ഡി പി കണ്ടോ, ഇതുപോലെ നല്ല കലക്കനായിട്ട് നമുക്ക് സ്റ്റിക്കറുകൾ ഉണ്ടാക്കാം, നമ്മളെ സ്വന്തം സ്റ്റിക്കറുകൾ. അത് വാട്സപ്പിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മിറർ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. പല ആപ്ലിക്കേഷനും ഉണ്ട് നമ്മളെ സ്വന്തം സ്റ്റിക്കറുകൾ ഉണ്ടാക്കുന്ന, പക്ഷേ അതിനെക്കാട്ടിലൊക്കെ പെർഫെക്റ്റായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് മിറർ. ഈ മിറർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഇങ്ങനൊരു ഇൻറ്റർഫേസാണ് വരിക. ഇവിടെ ഒരു ബോക്സ് കാണും, പ്രൈവസി പോളിസി എഗ്രിമെൻ്റാണ്, അതൊന്ന് സൈൻ ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ നമ്മൾ എസ് ടി കാർഡ് പെർമിഷൻ കൊടുക്കണം, അതും കൊടുക്കുക. ഇതിൻ്റെ സെൽഫി ക്യാമറയാണ് ഓപ്പൺ ആകുക, വേണമെങ്കിൽ നമുക്ക് ബാക്ക് ക്യാമറയിൽ കൂടെ മറ്റൊരാളെ ഫോട്ടോ എടുക്കാം. ഈ സെൽഫി ക്യാമറയിൽ കൂടെ നമ്മളെ ഫേസ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ഒരു ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഗ്യാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അവിടെ ഗ്യാലറി ഓപ്ഷൻ ഉണ്ട്, ഗ്യാലറിയിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സെൽഫി ക്യാമറയിൽ എൻ്റെ ഒരു ഫോട്ടോ എടുക്കാമെന്ന്, നല്ല കറക്റ്റായിട്ട് ഒരു ഫോട്ടോ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. ഇവിടെ രണ്ട് സ്റ്റൈൽ കാണിക്കും, ഒരു സ്റ്റൈൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ സ്റ്റൈൽ സെലക്ട് ചെയ്ത് എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ ഇവിടെ നമുക്ക് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റാം, ഇഷ്ടമുള്ളൊരു ഹെയർ സ്റ്റൈൽ നിങ്ങളെ ഫേസിന് അല്ലെങ്കിൽ നിങ്ങളെ ഹെയർ സ്റ്റൈലിന് കണക്കാക്കിയ ഒരു ഹെയർ സ്റ്റൈൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഹെയർ സ്റ്റൈൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു അടിപൊളി ഹെയർ സ്റ്റൈൽ കൊടുക്കുക. അതിനുശേഷം ഗ്ലാസിൻ്റെ സ്റ്റൈൽ നമുക്ക് മാറ്റണമെങ്കിൽ ഇഷ്ടമുള്ള നല്ല അടിപൊളി ഒരു ഗ്ലാസും കൂടി വെച്ച് കൊടുക്കുക. ഗ്ലാസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഐ സ്റ്റൈൽ, ഹാറ്റുകൾ, ഇഷ്ടംപോലെ തൊപ്പികളുണ്ട്, ഇഷ്ടമുള്ള ഒരു കിരീടം എന്തെങ്കിലും വെക്കുക. അതുപോലെ ഓരോന്നും, താടി, മീശ, ലിപ്സ് ഒക്കെ. അതിനുശേഷം സ്കിൻ ടോൺ, നിങ്ങളെ കളറ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നല്ല വെളുത്തിട്ടായതുകൊണ്ട് കറുത്ത സ്റ്റൈൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്ലോത്ത്, നിങ്ങൾ ഇട്ട ഡ്രസ്സിൻ്റെ കളറ് ഏത് കളറ് വേണമെന്ന് അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. എനിക്ക് നീല ഇഷ്ടം, ഞാൻ നീല സെലക്ട് ചെയ്ത്. പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യുക വേണമെങ്കിൽ. ഇതൊക്കെ ചെയ്തതിന് ശേഷം താഴെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ വരുന്ന പേജിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്, അത് വേണ്ട, നമുക്ക് കൂടുതൽ സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു ഇത് കാണിക്കും, അതും ഇവിടെ സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ ആ എടുത്ത ഒരു ഫോട്ടോ വെച്ചിട്ട് ഇഷ്ടംപോലെ സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ആയത്. ഇതൊക്കെ നമുക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം, അതുപോലെ വാട്സപ്പിൽ ആഡ് ചെയ്യുക, ഇവിടെയും ചെയ്യുക. ചിലത് പ്രീമിയമാണ്, അത് നിങ്ങൾ എടുക്കേണ്ട, പ്രീമിയം അല്ലാത്ത എടുത്താൽ മതി. ഇതൊക്കെ അടിപൊളി. അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ സേവ് എന്നുള്ള ആരോ മാർക്ക് കൊടുത്താൽ നമ്മളെ ഗ്യാലറി സേവ് ആവും. വാട്സപ്പ് അവതാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നമ്മളെ വാട്സപ്പിലേക്ക് പ്രൊഫൈൽ പിക്ചറായിട്ട് സെറ്റ് ചെയ്യുക. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇതിൽ സ്റ്റിക്കർ പാക്ക് എന്നുള്ള ഒരു സംഭവമുണ്ട്, അതൊന്നും എടുത്താൽ ഇവിടെ നമുക്ക് കുറേ കാറ്റഗറികളുണ്ട്. ഇതിൽ ഓരോന്നും നമുക്ക് സ്റ്റിക്കർ പാക്കായിട്ട് വാട്സപ്പിൽ ആഡ് ചെയ്യാം. സംഭവം ഏതായാലും നമ്മൾ സ്വന്തം സ്റ്റിക്കർ ഉണ്ടാക്കാൻ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ മിറർ. ഉപയോഗിച്ച് നോക്കുക, ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തസ് മേപ്പയൂർ. താങ്ക് യു സോ മച്ച്.